ഹലോ ഡിയർ സ്റ്റുഡൻസ്, ആൾ ഓഫ് യു വെൽക്കം. ബാമൻഷിയെക്കുറിച്ചുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് തന്നിരുന്നു. അടുത്തൊരു വീഡിയോ സെഷനാണ്. പ്ലസ് ടു ന്യൂസിൻ്റെ ഹിസ്റ്ററി ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാൻകാരനാണ്, ഇറാനിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ബീഡാറിൽ, അതായത് ബീഡാർ എന്ന് പറയുന്ന പ്രദേശം നമ്മുടെ ഇന്ത്യയിലെ പ്രദേശമാണ്. അവിടെ ഒരു കച്ചവടക്കാരനായിട്ടാണ് ആര് വന്നിട്ടുള്ളത്, ഈ മുഹമ്മദ് ഗവാൻ വന്നത്. അപ്പോൾ ഇതാരെ കുറിച്ചാണെന്ന് മനസ്സിലായല്ലോ. മുഹമ്മദ് ഗവാനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോ സെഷനിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പം അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു. പിന്നീട് അലാവുദ്ദീൻ രണ്ടാമൻ എന്ന് പറയുന്ന ബാമനി സുൽത്താൻ്റെ കീഴിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അങ്ങനെ ഒരു സൈനികനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, സൈന്യാധിപനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം എന്താണ് ഒരുപാട് യുദ്ധങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗോവ തുറമുഖം, വളരെ സമ്പന്നമായതും പേരുകെട്ടതുമായിട്ടുള്ള ഗോവ തുറമുഖം അദ്ദേഹം കൈയടക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇറാൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടൊക്കെ ഗവാൻ വ്യാപാരം അഭിവൃദ്ധിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭരണരംഗത്തുള്ള റിഫോംസ്, പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തൻ്റെ രാജ്യത്തെ ഇതേത് 8 പ്രവിശ്യകളായിട്ട് വിഭജിച്ചു. തരാഫ് എന്നായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത്. 8 പ്രവിശ്യകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയെ ഇപ്പം സംസ്ഥാനങ്ങളായിട്ട് വിഭജിച്ചിട്ടില്ലേ, അതുപോലെ തന്നെ അന്ന് രാജ്യത്തെ പ്രവിശ്യ പ്രോവിൻസുകളായിട്ടാണ് വിഭജിച്ചിരുന്നത്. 8 പ്രവിശ്യകളായിട്ട് വിഭജിച്ചു. അതിൻ്റെ പേരാണ് എന്ത് തരാഫ്. ഇവർ മുസ്ലിം ഭരണാധികാരികളല്ലേ, അതുകൊണ്ട് അങ്ങനെയുള്ള പേരുകളാണ് അവർക്ക്. അപ്പം തരാഫ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, പ്രവിശ്യകളാണ് കേട്ടോ. പ്രവിശ്യകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ പ്രവിശ്യകളുടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നവരാണ് ഗവർണർമാര്, പ്രഭുക്കന്മാര്, ഇവരൊക്കെയാണ്. അപ്പം അവരുടെ അധികാരങ്ങളൊക്കെ ആര് വെട്ടിക്കുറച്ചു, ഈ ഗവാൻ മുഹമ്മദ് ഗവാൻ വെട്ടിക്കുറക്കുകയുണ്ടായി. അതേപോലെ തന്നെ എന്താണ് അഴിമതിയൊക്കെ, ഭയങ്കര അഴിമതിയൊക്കെ നിലനിന്ന ഒരു രാജ്യമായിരുന്നു. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും അഴിമതിയൊക്കെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. ഇക്കണോമിക് കണ്ടീഷൻ, സാമ്പത്തിക വ്യവസ്ഥിതി നല്ല രീതിയിലാക്കി, നല്ലോണം പുനഃസംഘടിപ്പിച്ചു. അതേപോലെ തന്നെ വിദ്യാഭ്യാസം നല്ല രീതിയിലൊക്കെ പ്രോത്സാഹിപ്പിച്ച ഒരു ഭരണാധികാരിയാണ് ആര്, നമ്മുടെ ഈ മുഹമ്മദ് ഗവാൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം തലസ്ഥാനത്തൊരു വിദ്യാഭ്യാസം ചെയ്യാനായിട്ട്, കുട്ടികളൊക്കെ പഠിപ്പിക്കാനായിട്ട് ഒരു മദ്രസ എടുത്തിട്ടുണ്ടായിരുന്നു. ആ മദ്രസ എന്ന് പറയുന്നതിനൊരു ഭയങ്കര വലിയ കൂറ്റനൊരു കെട്ടിടമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ളത്. അതേപോലെ തന്നെ ഇത് കാണാൻ നല്ല നല്ല ഭംഗിയുള്ള ഒരു കെട്ടിടമാണ്. നല്ല ഡിഫറെൻറ്റ് കളേഴ്സ് ഉപയോഗിച്ചുള്ള ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ കെട്ടിടങ്ങളായിരുന്നു ഇത്. വലിയ കെട്ടിടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ താമസിക്കാനുള്ള സൗകര്യം എവിടെ ഉണ്ടായിരുന്നു, ഈ കെട്ടിടം, ഈ മദ്രസയിൽ ഉണ്ടായിരുന്നു. മദ്രസ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല അല്ലേ, മുസ്ലിം കുട്ടികളൊക്കെ ഇങ്ങനെ പഠിക്കാൻ പോകത്തില്ലേ, അതിനുള്ള കെട്ടിടമാണ് അല്ലേ മദ്രസ എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അപ്പം ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ സക്സസേഴ്സ് എന്ന് പറഞ്ഞാൽ, അതായത് പിൻഗാമികൾ എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ കഴിവൊന്നുമില്ലാത്തവരായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തോടെ ബാമനി രാജ്യം തകരുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബാമനി രാജ്യം, അതായത് ഈ മുഹമ്മദ് ഗവാൻ്റെയും മുഹമ്മദ് ഷാ മൂന്നാമൻ്റെയും കാലഘട്ടത്തിന് ശേഷം എന്താണ് ഡക്കാണിൽ 5 നാട്ടുരാജ്യങ്ങൾ വളരെ ശക്തിയാർജിച്ച് ഉയർന്നു വന്നു. ആ 5 നാട്ടുരാജ്യങ്ങളാണ് ഏതൊക്കെ, ഗോൽക്കൊണ്ട, ബീജപ്പൂർ, ബീഡാർ, ബീറാർ, അഹമ്മദാബാദ്. ഈ ചാപ്റ്ററിൽ നമുക്ക് ഒരാളെ കൂടി പരിചയപ്പെടാനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് സൈനൽ അബ്ദീൻ. സൈനൽ അബ്ദീൻ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ സൈനൽ അബ്ദീൻ എന്ന് പറയുന്ന ആരാണ്, ആരെയാണ് അങ്ങനെ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രത്യേകത എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് കാശ്മീരിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരിയായിരുന്നു അത്. ആര്, സൈനലുദ്ദീൻ. സൈനലുദ്ദീൻ എന്ന് പറയുന്നത്, അപ്പോൾ കാശ്മീർ എന്ന് പറയുമ്പോൾ തന്നെ മൊത്തം ഹിന്ദു രാജാക്കന്മാരാണ് അല്ലേ നമ്മുടെ മനസ്സിലേക്ക് ഓടിയേരിയ. അപ്പോൾ കാശ്മീരിൽ അധികാരത്തിൽ വന്ന ആദ്യ മുസ്ലിം രാജാവാണ് ഒരു സൈനൽ അബ്ദീൻ എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ നല്ലൊരു രാജാവായിരുന്നു, നല്ല അറിവൊക്കെ ഉള്ളൊരു രാജാവായിരുന്നു. ഇത് 2 മാർക്കിനൊക്കെ ചോദിക്കൊള്ളട്ടോ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജസിയ നികുതി നിരോധിച്ചു. എന്താണ് ജസിയ നികുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജസിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളല്ലാത്ത
ജനങ്ങളുടെ കയ്യിൽ നിന്നും ഈടാക്കുന്ന നികുതിയാണ് എന്ത് ജസിയ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ജസിയ നികുതി നിരോധിച്ചു. അക്ബറൊക്കെ ജസിയ നികുതി നിരോധിച്ച ഭരണാധികാരിയാണ്. അത് നമ്മുടെ സൈനലുദ്ദീൻ എന്ത് ചെയ്തു, ആ ജസിയൊക്കെ നിരോധിച്ചു. പിന്നെ ഗോവധം നിർത്തലാക്കി, പശുക്കളെയൊക്കെ അല്ലെ കൊല്ലുന്നതൊക്കെ നിർത്തലാക്കി. അതേപോലെ തന്നെ കാശ്മീരിൻ്റെ സാമ്പത്തിക ഉന്നമനം, നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടാവാനൊക്കെ അദ്ദേഹം ഒരുപാട് പ്രയത്നങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം എന്താണ് വേഴ്സിറ്റൈൽ സ്കോളറായിരുന്നു, ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. ഒരുപാട് ഭാഷകളൊക്കെ ആർക്കറിയാമായിരുന്നു, ഈ സൈനലുദ്ദീൻ അറിയാമായിരുന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, നമ്മുടെ ഇവിടുത്തെ സംസ്കൃത കൃതികളാണ് മഹാഭാരതം, രാജതരംഗിണി അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ എന്ത് ചെയ്തു, അദ്ദേഹം പേർഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പൊ സംസ്കൃത ഗ്രന്ഥങ്ങളായിട്ടുള്ള മഹാഭാരതം, രാജതരംഗിണി എന്നിവ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത ഒരു മുസ്ലിം രാജാവാണ്, ഭരണാധികാരിയാണ് ആര് സൈനലുദ്ദീൻ എന്ന് പറയുന്നത്. അപ്പൊ അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ കാശ്മീരിലെ ആദ്യ മുസ്ലിം റൂളർ ആണെന്ന് അറിയപ്പെടുന്നു. അപ്പൊ അദ്ദേഹം ഒരു മുസൽമാനായിരുന്നെങ്കിലും മറ്റു മതങ്ങളോട് വളരെ സഹിഷ്ണുതാപൂർവമായിട്ടുള്ള ഒരു സമീപനമാണ് അവർ കൈക്കൊണ്ടിരുന്നത്, നമ്മുടെ സൈനലുദ്ദീൻ കൈക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാശ്മീരിൻ്റെ അക്ബർ എന്നാണ് അറിയപ്പെടുന്നത്, കാശ്മീരിൻ്റെ അക്ബർ. അപ്പൊ അക്ബർ ആരാണ്, അക്ബർ മുഗൾ ചക്രവർത്തിയാണ് അല്ലെ. ഇനി നമ്മൾ പഠിക്കാൻ പോവാണ്, അല്ല നമ്മളത് എടുത്തു കഴിഞ്ഞ് എന്ന് തോന്നുന്നു, നോക്കാം നമുക്ക്. അപ്പോ അക്ബർ എന്ന് പറഞ്ഞാൽ മുഗൾ ചക്രവർത്തിയാണ് അല്ലെ. അപ്പൊ മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള അക്ബർ ദി ഗ്രേറ്റിൻ്റെ പേരിനോട് തുല്യത നൽകിയിരിക്കുകയാണ് അദ്ദേഹത്തിനുള്ള ബഹുമാന സൂചകമായിട്ട്. ചരിത്രകാരന്മാർ അദ്ദേഹത്തെ എന്താണ് വിളിക്കുന്നത്, കാശ്മീരിലെ അക്ബർ. അപ്പൊ കാശ്മീരിൻ്റെ അക്ബർ എന്നറിയപ്പെടുന്ന രാജാവാണ് ആര്, ആര്, നമ്മുടെ സൈനലുദ്ദീൻ എന്ന് പറയുന്നത്. അപ്പൊ സൈനലുദ്ദീൻ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോ നമ്മുടെ ഈ ചാപ്റ്റർ ഇതോടുകൂടി തീരുവാണ്. ചാപ്റ്റർ ഏതാണ് നമ്മളിപ്പോ പഠിച്ചത്, അല്ല കുറച്ചും കൂടി ഉണ്ട്, ചാപ്റ്റർ 11 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരു കുറച്ച് ഒരു ഒന്ന് രണ്ട് ക്വസ്റ്റ്യനും കൂടി ഉണ്ടാവും തോന്നുന്നു. ഒരു പ്രാദേശിക രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞിട്ട്, പ്രാദേശിക രാഷ്ട്രം എന്താണ്, റീജിയണലിസം എന്താണ്, റീജിയണൽ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗവും കൂടി ഉണ്ട്. അപ്പൊ ആ ഭാഗം കൂടി കഴിയുമ്പോൾ നമ്മുടെ ചാപ്റ്റർ തീരും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലാസ്സുകൾ കേട്ട് പിന്നെ നോട്ട്സൊക്കെ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കും. നോട്ട്സൊക്കെ എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നന്നായിട്ട് അറ്റൻഡീവ് ആകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.